Hi friends, welcome to my YouTube channel. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻ ആയിരുന്നു. അതിൽ നമ്മൾ കുറച്ച് റിയാക്ഷൻസ് കണ്ടു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു രണ്ട് റിയാക്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം നൈട്രൈറ്റും റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രൈറ്റുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാണുന്നത് ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് പൊട്ടാസ്യം നൈട്രൈറ്റ് ആണ്. നമുക്ക് പഠിക്കുന്ന രീതി തന്നെ പഠിച്ചു പോകാം. എച്ച് എ ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് പൊട്ടാസ്യം നൈട്രൈറ്റ് ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ നൈട്രൈറ്റ്. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ആരായിരിക്കും? ആൽക്കൈൽ നൈട്രൈറ്റ് നമുക്കവിടെ ഫോം ചെയ്യും. ഇനി നമുക്ക് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഒരു ഹാലോ ആൽക്കെയിൻ എന്തായാലും ജനറൽ ഫോമുല RX. പൊട്ടാസ്യം നൈട്രൈറ്റ് ആകുമ്പോഴത്തേക്ക് KNO2. നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആയതായിരുന്നു ആൽക്കൈൽ നൈട്രൈറ്റ്. അപ്പം ആൽക്കൈൽ നൈട്രൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? RONOO അവിടെ ഫോം ചെയ്യും. ഇതാണ് നമ്മുടെ ഏത് ആൽക്കൈൽ നൈട്രൈറ്റ് അവിടെ ഫോം ചെയ്യുന്നത്. ബൈ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം ഏതായിരിക്കും? നമ്മൾ എടുക്കുന്ന KX ആണ്. ഇനി നമുക്കറിയേണ്ട കാര്യം, നമ്മൾ ഇതിനു മുന്നേ KCN AGCN ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നോക്കാം. ഈ എടുക്കുന്ന KNO2 എന്തുകൊണ്ടാണ് ആൽക്കൈൽ നൈട്രൈറ്റ് അവിടെ ഫോം ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നൈട്രോ ആൽക്കൈൻ ഫോം ചെയ്തില്ല എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾക്ക് അറിയേണ്ടത് നമ്മൾ എടുക്കുന്ന KNO2 എടുക്കുകയാണ്. അപ്പം പൊട്ടാസ്യം ഏതെടുക്കുകയാണ്? നൈട്രൈറ്റ് എടുത്തു. ഈ നൈട്രൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ KNO2 എന്ന് പറഞ്ഞാൽ ഏത് ബോണ്ടായിരിക്കും? ഒരു അയോണിക് നേച്ചർ ആയിരിക്കും. കാരണം നമുക്ക് എന്ത് ചെയ്യും? പൊട്ടാസ്യം നൈട്രൈറ്റിനെ ഡിസോസിയേറ്റും എന്ത് ഫോം ചെയ്യും? K+ NO2- അയോൺസ് അവിടെ ഫോം ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. K+ ആരായിരിക്കും? ഓക്സിജനോട് നെഗറ്റീവ് ചാർജ് വരാം. അതുപോലെ എന്ത് ചെയ്യും? രണ്ട് ഓക്സിജനോട് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് റെസൺ സ്ട്രക്ചർ കാരണം വരാം. അപ്പം KNO2 ഏതാണ് അയോണിക് നേച്ചർ ആകുമ്പോഴത്തേക്ക് K+ NO2- അയോൺ അവിടെ ഫോം ചെയ്തു. ഇനി നമുക്കറിയാം ഒരു NO2- എന്ന് പറയുമ്പോഴത്തേക്ക് CN- അയോണിനെ പോലെ ഏതാണ്? ഒരു ആംബിഡൻ്റ് അയോണാണ്. ആംബിഡൻ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ ഈ എടുക്കുന്ന ആംബിഡൻ്റ് അയോണായ NO2- അയോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ രണ്ട് അറ്റാക്കിംഗ് സൈറ്റ് ഉണ്ട്. ആരൊക്കെ ആയിരിക്കും രണ്ട് അറ്റാക്കിംഗ് സൈറ്റ്? ഓക്സിജനും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നൈട്രജനും ആണ് ഇവിടെ നമ്മൾ എടുക്കുന്ന ആരെന്ന് പറഞ്ഞ അറ്റാക്കിംഗ് സൈറ്റ് ആയിട്ട് വരുന്നത്. കാരണം എന്തായിരിക്കും? ഈ ഓക്സിജൻ നൈട്രജൻ എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഇനി നമ്മൾ ഈ എടുക്കുന്ന പൊട്ടാസ്യം നൈട്രജൻ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? ആ സ്ട്രക്ചർ നോക്കാം. K+ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ആ രണ്ട് ഫസ്റ്റ് ഓക്സിജനും സെക്കൻഡ് ഓക്സിജൻ എന്ത് ചാർജ് വന്നു? ഒരു നെഗറ്റീവ് ചാർജ് അവിടെ വരികയാണ്. അപ്പോഴത്തേക്ക് ഈ എടുക്കുന്ന കേസിൽ ഓക്സിജന് നെഗറ്റീവ് ചാർജ് വന്നത് കൊണ്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് ആരുമായിട്ടായിരിക്കും? ആൽക്കിൽ ഗ്രൂപ്പായിട്ട് കമ്പയിൻ ചെയ്യുന്നത് നമ്മളെടുക്കുന്ന ഓക്സിജനായിട്ടായിരിക്കും കമ്പയിൻ ചെയ്യുന്നത്, നൈട്രജനുമായിട്ടല്ല. എന്തുകൊണ്ടാണ് നൈട്രജനുമായിട്ട് കമ്പയിൻ ചെയ്യാത്തത്? ഇവിടുത്തെ ബോണ്ട് ഏതാണ്? അയോണിക് നേച്ചറാണ്. അയോണിക് നേച്ചർ ആകുമ്പോഴത്തേക്ക് അവിടെ നെഗറ്റീവ് ചാർജുള്ള ആർക്കാണ്? ഓക്സിജനാണ്. അപ്പോൾ ബോണ്ട് ഫോം ചെയ്യുന്നത് ആരുമായിട്ടായിരിക്കും? ഓക്സിജനുമായിട്ടായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മളെടുക്കുന്ന ഏത്? ഈ എടുക്കുന്ന ഹാലോ ആൽക്കെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് RX ഗ്രൂപ്പ് ഉണ്ട്, പൊട്ടാസ്യം നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. പൊട്ടാസ്യം നൈട്രൈറ്റ് അയോണിക് നേച്ചറാണ്. അപ്പോൾ അയോണിക് നേച്ചർ ആകുമ്പോൾ പൊട്ടാസ്യം നൈട്രൈറ്റ് ഡിസോസിഡും എന്ത് ഫോം ചെയ്യും? K+ NO2- അയോൺ അവിടെ ഫോം ചെയ്യും. NO2- അയോൺ ഏതാണ്? ആംബിഡൻ്റ് അയോണാണ്. ആംബിഡൻ്റ് അയോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് രണ്ട് ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, ഏത്? നൈട്രജനും ഓക്സിജനും. അയോണിക് നേച്ചർ ആയതുകൊണ്ട് ഇവിടുത്തെ കേസിൽ NO2- ആകുമ്പോൾ ഓക്സിജനെയാണ് ഏത് ചാർജ് വരുന്നത്? നെഗറ്റീവ് ചാർജ്. അപ്പം ഇവിടെ അറ്റാക്കിംഗ് റിയേജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സൈറ്റ് ആയിട്ട് വരുന്ന ആരായിരിക്കും? ഓക്സിജൻ. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആരായിരിക്കും? ഓക്സിജൻ. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആരായിട്ട് മാറും? ആൽക്കൈൽ നൈട്രൈറ്റ് അവിടെ ഫോം ചെയ്യും. അപ്പം നമുക്ക് നോക്കാം നമ്മൾ എടുക്കുന്ന മെയിൻ ഇക്വേഷൻ ഏതാണ്? C2H5Br, പേര് ബ്രോമോ ഈഥേൻ, കമ്പൈൻ വിത്ത് ആരായിരിക്കും? പൊട്ടാസ്യം നൈട്രൈറ്റ് KNO2. അപ്പം കെയും BR തമ്മിൽ കമ്പയിൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? KBR പോയി. അപ്പോൾ C2H5 ആരുമായിട്ടായിരിക്കും കമ്പയിൻ ചെയ്യുന്നത്? നൈട്രജനായിട്ടായിരിക്കും ഓക്സിജനായിട്ടായിരിക്കുമോ? KNO2 ഏതായിരുന്നു? അയോണിക് നേച്ചർ ആയിരുന്നു. അയോണിക് നേച്ചർ ആകുമ്പോഴത്തേക്ക് ബോണ്ട് ഡിസോസിയേറ്റ് എന്ത് ഫോം ചെയ്തു? NO2- അയോൺ ഫോം ചെയ്തു. NO2- അയോൺ ഏത് ലിഗാൻഡാണ്? ആംബിഡൻ്റാണ്. ആംബിഡൻ്റ് എന്ന് പറഞ്ഞ റീസൺ എന്താണ്? അവിടെ നൈട്രജനും ഓക്സിജനും എന്തുണ്ട്? ഒരു ബോണ്ടിങ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ KNO2 ഏതായിരുന്നു? അയോണിക് ആയിരുന്നു. അയോണിക് ആകുമ്പോഴത്തേക്ക് നെഗറ്റീവ് ചാർജ് അവിടെ ആർക്കൊക്കെ വരാം? നമ്മളെടുക്കുന്ന രണ്ട് ഓക്സിജനും വരാം. രണ്ട് ഓക്സിജനും നെഗറ്റീവ് ചാർജ് വരാം, അല്ലെങ്കിൽ ഓക്സിജൻ നെഗറ്റീവ് ചാർജ് വരുന്നതുകൊണ്ട് ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കമ്പയിൻ ചെയ്യുന്ന ആരായിരിക്കും? നൈട്രജനാണോ ഓക്സിജനാണോ? ഓക്സിജൻ അവിടെ ആരുമായിട്ട് കമ്പയിൻ ചെയ്യും? ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കമ്പയിൻ ചെയ്യും. അപ്പം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ് ചാർജ് ഓൺ ദി ഓക്സിജൻ, സെർവസ് ആരായിട്ട് മാറും? അറ്റാക്കിംഗ് സൈറ്റ്. സോ ഓക്സിജൻ കമ്പൈൻ വിത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ടു പ്രൊഡ്യൂസ് C2H5
ഒ എൻ ഡബിൾ ബോണ്ട് ഓ ഇഥൈൽ നൈട്രേറ്റ് അവിടെ ഫോം ചെയ്യും. ഇതാണ് ഏതെന്ന് പറയുന്നത്, റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെടുക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പം സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സ് കിട്ടും എന്താണ്. വെൻ ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് പൊട്ടാസ്യം നൈട്രൈറ്റ് ടു പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ആൽക്കൈൽ നൈട്രൈറ്റ് നോട്ട് നൈട്രോ ആൽക്കെയിൻ വൈറ്റ് ഫോം ആൽക്കൈൽ നൈട്രൈറ്റ് ബിക്കോസ് കെ എൻ ഒ ടു ഇസ് എ ഡാഷ് നേച്ചർ അയോണിക് ഇൻ നേച്ചർ ഇറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു കെ പ്ലസ് അയോൺ ആൻഡ് എൻ ഒ ടു മൈനസ് അയോൺ. എൻ ഒ ടു മൈനസ് അയോൺ ഇസ് എൻ ആംബിഡൻറ്റ് ലിഗാൻ. ഓക്കെ, ആംബിഡൻറ്റ് ലിഗാൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ് ചാർജ് ഓൺ ദി ഓക്സിജൻ ഇറ്റ് സെർവ് ആസ് എൻ അറ്റാക്കിംഗ് സൈറ്റ്. സോ ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ നൈട്രൈറ്റ്. ഇതാണ് നമ്മളെടുക്കുന്ന ഇത് റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം നൈട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നോക്കാം. റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രൈറ്റ് ആണ്. അപ്പം നമുക്കറിയാം സിൽവർ നൈട്രൈറ്റ് ആകുമ്പോൾ ഫോമുല എന്തായിരിക്കും, എ ജി എൻ ഒ ടു ആണ്. അപ്പം നമുക്ക് നോക്കാം ഒരു കെമിക്കൽ റിയാക്ഷൻ. ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് സിൽവർ നൈട്രൈറ്റ് ടു പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് നൈട്രോ ആൽക്കെയിൻ ആണ് ഫോം ചെയ്യുന്നത്. അതേസമയം പൊട്ടാസ്യം നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്തുമായിരുന്നു, ആൽക്കൈൽ നൈട്രൈറ്റ്. ഇവിടെ ഹാലോ ആൽക്കെയിൻ സിൽവർ നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും, നൈട്രോ ആൽക്കെയിൻ ആണ്. ഇനി നമുക്ക് അതിൻ്റെ ജേണൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. ആർ എക്സ് ഹാലോ ആൽക്കെയിൻ സിൽവർ നൈട്രേറ്റ് എ ജി എൻ ഒ ടു കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഏതായിരിക്കും, ആർ എൻ ഒ ടു ഫോം ചെയ്തു. ആ സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് നൈട്രോ ആൽക്കെയിനും ആൽക്കൈൽ നൈട്രൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക്. ബൈ പ്രോഡക്റ്റ് ഏതായിരിക്കും, എ ജി എക്സ്. അപ്പം ഈ നൈട്രോ ആൽക്കൈൻ ആൽക്കെയിനിൽ ആൽക്കെയിനുമായിട്ട് അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് ബോണ്ടിങ്ങിൽ വരുന്ന ആരാണ്, ഓക്സിജൻ ആണോ നൈട്രജൻ ആണോ, നൈട്രജൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കാം എന്തുകൊണ്ടാണ് നൈട്രജൻ ബോണ്ടിങ്ങിൽ വന്നത്, എന്തുകൊണ്ട് ഓക്സിജൻ അവിടെ വന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എ ജി എൻ ഒ ടു നമ്മൾ നോക്കുമ്പോൾ സിൽവർ നൈട്രൈറ്റ് എന്ന് പറയുന്നത് ബോണ്ട് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ സിൽവറും എ ജിയും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് അവിടെ, കോവാലൻ കോമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ കോവാലൻ നേച്ചറാണ് എ ജിയും സിൽവറും ഓക്സിജൻ തമ്മിൽ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ കോവാലൻ നേച്ചർ ആയതുകൊണ്ട് നമുക്ക് അവർ ആരാക്കി മാറ്റാൻ പറ്റത്തില്ല. എ ജി പ്ലസ് അയോണും എൻ ഒ ടു മൈനസ് അയോണുമായിട്ട് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ, അപ്പം പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓക്സിജനെ അതായത് സിൽവർ നൈട്രേറ്റിലെ ഓക്സിജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല, ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റൂല. ഇനി നമുക്ക് ആ സ്ട്രക്ചർ നോക്കാം സിൽവർ നൈട്രൈറ്റിൻ്റെ. അതിൽ നൈട്രജൻ എന്തുണ്ട്, രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഈ സിൽവർ നൈട്രേറ്റിലെ നൈട്രജൻ ആരായിട്ട് മാറും, ഒരു അറ്റാക്കിംഗ് സൈറ്റായിട്ട് മാറും. അപ്പോഴത്തേക്ക് റിയാക്ഷനിൽ ആരായിരിക്കും ബോണ്ടിങ് വരുന്നത്, നമ്മളെടുക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് നൈട്രജൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ആരായിട്ട് മാറി, നൈട്രോ ആൽക്കെയിൻ. അപ്പം നമ്മൾ ഇതിനു മുന്നേ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കിയിട്ടുണ്ട്, ഏത് കെ സി എനും എ ജി സി എനും. അപ്പം അതുപോലെ നമ്മൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആ സ്ട്രക്ചർ എങ്ങനെ വന്നു എന്ന് നമുക്ക് എങ്ങനെ ബോണ്ടിങ് വന്നു എന്നൊക്കെ അത് മനസ്സിലാവും. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്, ഇവിടെ ഹാലോ ആൽക്കെയിൻ എടുക്കുന്നു, ഹാലോ ആൽക്കെയിൻ സിൽവർ നൈട്രൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്, നൈട്രോ ആൽക്കെയിൻ. എന്തുകൊണ്ട് നൈട്രോ ആൽക്കെയിൻ വന്നു, ഇവിടെ എ ജി എൻ ഒ ടു നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓക്സിജനും സിൽവറും തമ്മിൽ ബോണ്ട് ഏതാണ്, കോവാലൻ്റ് ആണ്. അപ്പം അവിടെ കോവാലൻ കോമ്പൗണ്ട് ആകുമ്പോഴത്തേക്ക് ഏതാണ് എ ജി പ്ലസും എൻ ഒ ടു മൈനസ് അയോൺ ഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നൈട്രജനിലെ ലോൺ പെയർ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, നമ്മളെടുക്കുന്ന ഹാലോ ആൽക്കെയിനിലെ ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോഴത്തേക്ക് ഏത് കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും, നൈട്രോ ആൽക്കെയിൻ അവിടെ ഫോം ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാം. പെൻ എന്താണ് ഹാലോ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലിൻ സ്ട്രേറ്റഡ് വിത്ത് സിൽവർ നൈട്രൈറ്റ്. ദ നൈട്രൈറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ദി ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സൈറ്റ് ത്രൂ ആരായിരിക്കും, നൈട്രജൻ ആൻഡ് ആൻഡ് നൈട്രോ ആൽക്കെയിൻ ഈസ് ഫോം. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും, നൈട്രോ ആൽക്കെയിൻ. ഇനി നമുക്ക് എൻ്റെ നോർമൽ ഇക്വേഷൻ നോക്കാം. ബ്രോമോയിഥേൻ നോക്കാം. ബ്രോമോയിഥേൻ ആകുമ്പോഴത്തേക്ക് സി ടു എച്ച് ഫൈവ് ബി ആർ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, എ ജി എൻ ഒ ടു എന്ന് പറയുന്ന സിൽവർ നൈട്രൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും, നൈട്രോ ഈഥെയിൻ അവിടെ ഫോം ചെയ്യും. എന്തുകൊണ്ട് നൈട്രോ ഈഥെയിൻ അവിടെ ഫോം ചെയ്തു, കാരണം ഒന്നുകൂടെ നമുക്ക് നോക്കാം. എ ജി എൻ ഒ ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, കോവാലൻ കോമ്പൗണ്ട് ആണ്. അവിടുത്തെ സിൽവറും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ഏതായിരിക്കും, കോവാലൻ നേച്ചറായിരിക്കും. അപ്പോൾ നമുക്കവിടെ എന്ത് ഫോം ചെയ്യാൻ പറ്റൂല, അയോണിക്കായ എ ജി പ്ലസും എൻ ഒ ടു മൈനസ് അയോൺ ഫോം ചെയ്യാൻ പറ്റൂല. അപ്പോഴത്തേക്ക്
AgNO2 ലെ സിൽവർ നൈട്രേറ്റിലെ നൈട്രജനിൽ ആരുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ആ ലോൺ പെയർ ഇലക്ട്രോണിൽ നൈട്രജൻ ആരായിട്ട് മാറും? ഒരു അറ്റാക്കിംഗ് സൈറ്റായിട്ട് മാറും. അപ്പോൾ ഹാലോ ആൽക്കെയിനിൽ ആൽക്കെയിനുമായിട്ട് ആൽക്കെയിൽ ഗ്രൂപ്പായിട്ട് ആര് കമ്പൈൻ ചെയ്യും? നൈട്രജൻ കമ്പൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? നൈട്രോ ആൽക്കെയിൻ അവിടെ ഫോം ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? വെൻ ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് അക്യൂസ് ആൽക്കലി ടു പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ. അപ്പോൾ നിങ്ങൾ കേസ് ചെയ്ത് നോക്കണം എന്താണ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന്. രണ്ടാമത് നമ്മൾ പഠിച്ച റിയാക്ഷൻ ഏതായിരുന്നു? ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് ആൽക്കോക്സൈഡ്. കിട്ടിയ പ്രോഡക്റ്റ് ഏതായിരുന്നു? ഈതർ. ആ റിയാക്ഷൻ്റെ പേര് വില്യംസൺ സിന്തസിസ്. അതിനുശേഷം നമ്മൾ റിയാക്ഷൻ ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. പ്രോഡക്റ്റ് എസ്റ്റർ. അടുത്ത റിയാക്ഷൻ ഏതായിരുന്നു? ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് പൊട്ടാസ്യം സൈനൈഡ്. കിട്ടിയ പ്രോഡക്റ്റ് ആൽക്കൈൽ സൈനൈഡ്. അതിനുശേഷം കണ്ട റിയാക്ഷൻ അഞ്ചാമത്തത്, ഹാലോ ആൽക്കെയിൻ റിയാക്ട് വിത്ത് സിൽവർ സൈനൈഡ് ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ ഐസോ സൈനൈഡ്. നമ്മൾ ആറാമത് കണ്ട റിയാക്ഷൻസ് ഏതായിരുന്നു? റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ വിത്ത് സൊല്യൂഷൻ ഓഫ് അമോണിയ. പ്രോഡക്റ്റ് പ്രൈമറി അമീൻ. അടുത്ത കണ്ട റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ വിത്ത് ബെൻസീൻ ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ ബെൻസീൻ. റിയാക്ട് വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റ്. കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കൈൽ നൈട്രൈറ്റ്. പിന്നെ ലാസ്റ്റ് കണ്ട റിയാക്ഷൻ ഏതായിരുന്നു? റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രേറ്റ് ടു പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് നൈട്രോ ആൽക്കെയിൻ. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏത് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്നുകൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് എഴുതി നോക്കണം എന്താണ് ഹാലോ ആൽക്കെയിൻ. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ഒരു ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാം? ആരെയൊക്കെ കൺവേർട്ട് ചെയ്ത്? അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുക. ലാസ്റ്റ് നമ്മൾ ഈ പഠിച്ചത്രയും കെമിക്കൽ റിയാക്ഷൻസ് കൂടെ എഴുതി നോക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കാരണം ഈ ചാപ്റ്ററാണ് ഏറ്റവും ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാ ഓർഗാനിക് റിയാക്ഷൻസ് എന്താ നമുക്ക് സ്വന്തമായിട്ട് ഈസിയായിട്ട് പഠിച്ചെടുക്കാനായിട്ട് വരും. ഓക്കെ, താങ്ക് യു.